നമസ്കാരം. കഥയല്ലത് ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീ വിശ്വനാഥൻ നായർ, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീമതി ചിൻസി ഗോപകുമാർ, സാമൂഹ്യ പ്രവർത്തക ശ്രീമതി രസീന വിശ്വംബരാജ്, എല്ലാവർക്കും സ്വാഗതം. എനിക്ക് ഒരു ഇത് അടപ്പ് അലമാരയൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നെ മോളെയാണ് ഏൽപ്പിച്ചത് സാധനം. അങ്ങനെ ഒരു സാധനം എന്തരാ കാണാതെ പോയപ്പോൾ ഞാൻ അല്ല ജൂണിയൻ്റെ ഐഡൻറ്റി കാർഡ് കാണാം. അപ്പോൾ അവളേൽ ഉണ്ടായിരുന്ന അവൾ പിന്നെ നോക്കിയപ്പോൾ കിട്ടി. അങ്ങനെ ആ ദേഷ്യപ്പെട്ടപ്പോൾ അവൾ പറഞ്ഞു ഇനി പപ്പയിലെ സാധനം പപ്പാനോ അച്ഛനെന്ന് പറഞ്ഞു അവളെല്ല ഉടനെ എടുത്ത് തന്നു. ഞാൻ കൊണ്ട് ആ അലമാരയിലാണ് ഇപ്പം അച്ഛൻ സാധനങ്ങൾ. അത് അവിടെ പാസ്പോർട്ട് അങ്ങോട്ട് ഇടന്നടിച്ച് ഇങ്ങോട്ട് ഇടന്നടിച്ച് നമ്മളെ വീട്ടിൽ ഞാൻ പലപ്പോഴും ഇങ്ങനെ അതിൻ്റെ പുറത്തൊക്കെ കിടക്കണ കണ്ടേണ്. എന്നാലും ഞാൻ ഇങ്ങനെ ഒരു സംശയം എനിക്ക് തോന്നിയില്ലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ചെറുക്കെന്തെങ്കിലും എടുത്ത് കൊടുത്തത് എന്നാലും എൻ്റെ മോൻ വച്ചിരുന്നു. പാസ്പോർട്ട് അവിടെ കിടന്ന് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പാസ്പോർട്ട് കണ്ടില്ല. പിന്നെ ചോദിച്ചാൽ പറഞ്ഞു വല്ല ആവശ്യം വരുമെങ്കിൽ തരാം. ഞാൻ വിചാരിച്ചു ഇനി പയ്യൻ നിന്ന് നൈസിൽ വാങ്ങിക്കും. ആരോടെ പറഞ്ഞിരിക്കും ആളുകളെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നീ എങ്ങനെയെങ്കിലും നൈസിൽ നിന്ന് വാങ്ങി. എത്രയോ നാളുകൊണ്ടേ പറഞ്ഞുകൊണ്ട് നടക്കണമെന്നറിയാം. അത് ഇപ്പോഴും ഇവിടെ പറഞ്ഞു. എന്നിട്ട് ആധാറും ഐഡൻറ്റി കാർഡും പാസ്ബുക്കും എല്ലാം കൂടെ ഇട്ട് ഈ വണ്ടിയിലെ ബുക്കും പേപ്പറും ഉള്ള ഒരു കവറിൽ ഈ വഴക്കൂടിയൻ്റെ അന്ന് ഞാൻ ഇത് കൊണ്ടാണ് നടക്കുന്നത്. വണ്ടിയിൽ വച്ചിരിക്കുകയില്ല. അങ്ങനെ ഞാൻ കൊണ്ട് കിടക്കും. എടുത്ത് മോളെ കൊണ്ട് കൊടുത്ത് അവൾ എടുക്കുമെന്ന് പറഞ്ഞു. എവള് മോള് പോയ പിറ്റേ രാവിലെ ഞാൻ അത് കയറി എടുത്തതുമില്ല. നോക്കി ഞാൻ ചെന്ന് എടുക്കാനകത്ത് എന്ന് നോക്കണം. ഒരു സാധനമല്ല. ഞാൻ അങ്ങനെ പെണ്ണിനെ വഴക്കും പറഞ്ഞു. ഞാൻ അങ്ങനെ അലമാര മൊത്തം നോക്കി സാധനം ഇവിടെ എടുത്ത് റേഷൻ കാർഡ് വല്ല ഉണ്ടായിരുന്നു. പയ്യ ഈ സൈൻ ബോർഡ് തുറക്കണ സൗണ്ട് കേട്ട് ഞാൻ ചോദിച്ചത് എന്തിനും നീ ആ പെണ്ണിൻ്റെ അലമാര ആ തുറന്ന് കിടന്നുകൊണ്ട് അടച്ചതെന്ന്. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ റേഷൻ കാർഡ് ഇട്ട്. അപ്പോഴേ എനിക്കറിയാം സാധനം അപ്പോഴേ അടിച്ചത്. അല്ല ഇപ്പൊ എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. അല്ല ഇതെല്ലാം അല്ല അത് തന്നെയാ മൊത്തം എന്താന്ന് പറഞ്ഞത്. അത് വീണ്ടും അത് പിന്നീട് മോള് തിരിച്ചു കൊടുത്തു. ജോസിൻ്റെ തിരിച്ചു കൊടുത്തു. അവൾ ആദ്യം അത് രണ്ട് ഇതായിട്ടാണ് പറഞ്ഞത്. രണ്ട് ഇൻസിഡന്റ് ആണ് ഇപ്പൊ പറഞ്ഞത്. മനസ്സിലായി ഒന്നും കൂടെ പറഞ്ഞു തരാം. അല്ല രണ്ട് ഇൻസിഡന്റോ? ആ അപ്പൊ രണ്ട് പ്രാവശ്യം മകളുടെ അടുത്ത് കൊടുത്തിരിക്കണം. അല്ല എന്റെ ഒരു സംശയം പോയത് എന്റെ ഒരു സംശയം കൂടെ ജോസെ ക്ലിയർ ആക്ക്. നമ്മൾ ഈ പാസ്പോർട്ടും ഇങ്ങനെയുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ കവറിലിട്ട് വെക്കും. പക്ഷെ അതിനകത്ത് എല്ലാ പ്രാവശ്യവും ഉപയോഗിക്കേണ്ട റേഷൻ കാർഡ് വെക്കും. എനിക്ക് ബി പി എൽ കാർഡ് ആയിരുന്നു ആദ്യം. അപ്പൊ എ പി എൽ ആയപ്പോ 20-ാം തീയതി വാക്കിനാണ് അരി കിട്ടുന്നത്. അപ്പൊ അവിടെ നമ്മള് പിള്ളേരൊന്നും അങ്ങനെ റേഷൻ അരി തിന്നൂല. ഇതുവരെയ്ക്ക് ആ റേഷൻ കടയെ കൊണ്ട് അത് പതിപ്പിച്ചു പോലും ഇല്ല. അങ്ങനെ റേഷൻ കാർഡ് എന്റെ തന്നെ ഉണ്ടായിരുന്നു. അതിനകത്ത് ഇട്ടിരുന്നാണ് അവള് അലമാര തുറന്ന്. ഞാൻ സൗണ്ട് കേട്ടപ്പോ പറഞ്ഞ അലമാര തുറന്നു കിടന്നുകൊണ്ട് അടച്ചു. അപ്പോഴും ഞാൻ വന്ന് തുറന്നു നോക്കിയപ്പോ റേഷൻ കാർഡ് എനിക്ക് അപ്പോഴേ അറിയാം. പിന്നെ അവിടെ ഒന്നും ചോദിച്ചില്ല എന്തിനാണ് വേണ്ടത്. ഇത്രയും നേരം ഡ്രാ തുറന്നെടുത്തെന്നാണ് പറഞ്ഞത്. ആ ഡ്രായ്ക്കകത്ത് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നും അവൾ വെക്കില്ല. എനിക്ക് നിങ്ങൾ രണ്ടുപേരോട് ഒരു കാര്യം റേഷൻ കാർഡ് ആ കവർ ഇരുന്നോണ്ട് മേശയിൽ എടുത്തിട്ട് അടക്കിയത് ഏതാണ്ട് ഞാൻ അതിൽ നിന്ന് എടുത്തെന്ന് ഞാൻ പറഞ്ഞില്ല. അല്ല ഞാൻ എനിക്ക് രണ്ടുപേരോട് ഒരു കാര്യം പറയാനുള്ളൂ. ഈ കാർഡുകൾ മൊത്തം എവിടെയാന്നുള്ളത് നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. കാരണം ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ്സ് ആണ്. ഇതൊന്നും കളഞ്ഞു പോകേണ്ട കാര്യങ്ങളല്ല. അപ്പോൾ അത് എവിടെയാണെന്നുള്ളത് സത്യസന്ധമായിട്ട് നിങ്ങൾ പറയുന്നതിൽ വല്ല സത്യം ഉണ്ടെങ്കിൽ അത് നുണയുണ്ടെങ്കിൽ അത് നിങ്ങൾ തിരുത്ത് തന്നെ വേണം. പറഞ്ഞില്ല എന്ന് വേണ്ട. കാരണം ഈ പേപ്പറുകൾ നിങ്ങളുടെ ഒരു ഭർത്താവിൻ്റെ ഇത് പിടിയിൽ നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പേപ്പറുകൾ കയ്യിൽ വെച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. കാരണം അയാൾക്ക് പാസ്പോർട്ടായാലും ആധാറായാലും ഏതായാലും കളഞ്ഞു പോയി എന്നുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്താൽ 10 രൂപ ചിലവില്ലാതെ അയാൾക്ക് ഇതൊക്കെ തിരിച്ചു കിട്ടും. കിട്ടും എനിക്ക് ദുഃഖവും തിരിച്ചു കിട്ടും. അതുകൊണ്ട് നിങ്ങളാണ് അത് എടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ ദയവായിട്ട് തിരിച്ചു കൊടുക്കുക. നിങ്ങളുടെ കൈ നിങ്ങളുടെ കൈവശം അതില്ല. ഇയാള് ഇയാള് തെറ്റിദ്ധരിച്ചാണ് പറയണേന്ന് വെച്ചാൽ തമാശ അല്ല. പറയാം എടുത്തിട്ട് കള്ളത്തരം എന്ന് പറയണ എനിക്ക് കള്ളത്തരം ഇഷ്ടമുള്ള സ്ഥല ഈ കള്ളത്തരം ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ വരേണ്ട ആവശ്യമല്ല. ഞാൻ സംസാരിച്ചോട്ടെ. അപ്പോ ഈ ഈ കുട്ടി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തിരിച്ചു കൊടുത്തേ പറ്റൂ. പിന്നെ ഈ അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനം ഉണ്ടാവുമല്ല. അയാളെ കയ്യിൽ വശം പിടിക്കാൻ നിൽക്കില്ല. ഭർത്താവിനെ കൈവശം പിടിച്ച് നിർത്താൻ ഇതൊന്നും അല്ല വഴി. അത് ചെയ്യേണ്ടത് സ്നേഹത്തോടെയും ഒക്കെയാണ്. അത് എന്തെങ്കിലും ആവട്ടെ, അങ്ങനെ നിങ്ങളുടെ കയ്യിലും അത് ഇല്ല. അവിടെയും അത്
കേക്കണ്ടോ? ആ കേക്കണ്ടോ? ഒന്നും കേക്കണ്ട. കേക്കാനേ നിങ്ങളുടെ അടുത്തും ഇല്ല, അവരുടെ അടുത്തും ഇല്ല എന്നുള്ളത് സത്യമാണെങ്കിൽ ഇത് എവിടെയായ എന്നുള്ളത് നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. ഞാൻ പറയുന്നത് കേട്ടിരുന്നു. ഇത് നിങ്ങളെ രണ്ടുപേരും കൂടെ ഇവരുടെ അടുത്ത് ഇല്ലാന്ന് ഇവർ ഉറപ്പിച്ച് പറയണു. നമ്മൾ ഒരു പരിധി വരെ ഇവരെ അവിശ്വസിക്കാം, പകുതി വിശ്വസിക്കാം. നിങ്ങൾ പറയുന്നതും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് രണ്ടും കൂടെ വെച്ച് നോക്കിയിട്ട് ഇവരുടെ അടുത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തത് മഹാ തെറ്റാണ്. ഇല്ലെങ്കിൽ ആ റേഷൻ കാർഡും അല്ല ആ ഡോക്യുമെൻസ് എവിടെ പോയി എന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങളുടെ തലയുടെ മുകളിൽ ഒതുക്കുക. നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുള്ളതും അത് എവിടെ പോയി എന്നുള്ളതും തെളിയിക്കേണ്ടത് ഇപ്പം നിങ്ങളുടെ ചുമതലയാണ്. നിങ്ങളുടെ നിരപരാധിത്വം നിങ്ങൾ തെളിയിക്കണം, അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ധന്യ കണ്ടുപിടിക്കും തന്നെ. ഇല്ല മേഡം, ഇവരെ വീട്ടിൽ പോയാൽ എക്സ്പ്ലനേഷൻസിലേക്ക് പോകണ്ട, വിവരണങ്ങളിലേക്ക് പോകണ്ട. കാരണം ഇവിടെ ഇരുന്ന് അത് വിവരിച്ചുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഒരു ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. ഒരു പക്ഷേ പോലീസ് സ്റ്റേഷനിലോ ആരെങ്കിലും ചോദിച്ചപ്പോഴോ നിങ്ങളുടെ കൈവശം ഇല്ല, നിങ്ങൾ എടുത്തിട്ടില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇത് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു കുഴപ്പവും വരില്ല, യാതൊരു ദോഷവും വരില്ല. സാർ, അത് എന്റെ കയ്യിൽ ഇല്ലാന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഇല്ല ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കണതിന് എനിക്ക് ഒരു കുഴപ്പവും ഇല്ല. കാരണം നിങ്ങൾക്കാണ് നഷ്ടം, ഞങ്ങൾക്കല്ല. സാർ, ഞാൻ എന്തിനു ഇതൊക്കെ എടുത്തു വെക്കണം? എന്റെ തലയിൽ തീരാ കടങ്ങളാണ് വലിച്ചിട്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് തീർത്ത് തരണേ ഞാൻ കാല് പിടിച്ച് പറയണുള്ളൂ. എന്നിട്ട് ഞാൻ ഇത് എന്തിനെടുത്ത് വെക്കണം? ഇതുകൊണ്ട് എനിക്കുള്ള ഉപയോഗം എന്തായാലും എവിടെങ്കിലും ലോൺ കൊടുക്കാനോ ലോൺ എടുക്കാനോ ഇല്ല, ലോൺ എടുക്കാൻ പറ്റില്ല. ഇനി എന്റെ പേരിൽ ഒരു ലോൺ എടുക്കാനും അങ്ങനെയൊന്നും ഒറിജിനൽ എവിടെയും കൊടുത്തിട്ടില്ല. എല്ലാ കോപ്പികളും അന്യം തരണതും ബാങ്കിൽ പോണതും. അല്ല, ഇനിയിപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കടങ്ങളൊക്കെ എത്രയുണ്ട്? മൊത്തം എത്രയുണ്ട്? ഒരുപാടുണ്ട്. ഒരു മൂന്നാം നാല ബാങ്കിൽ നിന്ന് തന്നെ സ്വയം തൊഴിലിനുള്ള ലോൺ എടുത്തിട്ടുണ്ട്. എത്രയുണ്ട് ഏകദേശം? ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരു 5 ലക്ഷം ഉറുപ്പിയുണ്ടോ? അത്രയൊന്നുമില്ല. ഈ ജോസ് പറയുന്നതിനെ ഞങ്ങൾ പൂർണ്ണമായിട്ട് ഞങ്ങൾ അവിശ്വസിക്കുന്നില്ല. എവര് പറയുന്നത് അതും ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് അവിശ്വസിക്കാൻ പറ്റുന്നില്ല. ചില സാഹചര്യങ്ങൾ കൊണ്ട് ഇവിടെ നമ്മൾക്ക് ഈ പറയുന്ന നിങ്ങൾക്കുള്ള ഈ പേപ്പർ ജോസിനെ സംബന്ധിച്ചിടത്തോളം അല്ല, സാധാരണ ആർക്കായാലും ഇങ്ങനെ ഒരെണ്ണം എടുത്തിട്ടുണ്ട് എന്ന് ഉള്ളത് സത്യമാണ്. ഇല്ല എന്ന് ഇവർ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫീലിംഗ് ഇതേപോലെ ജോസ് ചിന്തിക്കുന്നത് പോലെ ആരും ചിന്തിക്കും. കള്ളം പറഞ്ഞ എന്തിനാണ്, കള്ളം പറഞ്ഞ ആളുടെ കൂടെ എങ്ങനെയാണ് ജീവിക്കുന്നത്, അതൊക്കെ ജോസഫ് പറഞ്ഞതിൽ തെറ്റൊന്നും ഞങ്ങൾ കാണുന്നില്ല. പക്ഷെ ഇവിടെ നമുക്ക് വേണ്ടുന്നത് ഒരു ജീവിതമാണ്. ജീവിതമെന്ന് പറയാൻ അല്ലേ, പറയട്ടെ, പറയുന്നത് കേൾക്കൂ. നമ്മളിവിടെ ആദ്യം എല്ലാം സംസാരിച്ച് എല്ലാം ഒരു രീതിയിൽ നമ്മൾ നല്ല രീതിയിലൊരു തീരുമാനത്തിൽ എത്തി വന്നപ്പോഴാണ് ഈ പ്രശ്നം വന്നത്. അപ്പം നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട നമുക്കൊരു നല്ല ജീവിതവും നല്ല തുടർന്നുള്ള ഭാവിയിൽ എങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോകണമെന്നുള്ളതിലാണോ ഈ പേപ്പർ മാത്രം പിടിച്ച് നമ്മൾ അതിനെ ഞാനില്ല എന്ന് പറയുന്നതിനകത്ത് എന്തർത്ഥമാണ് ജോസേ? ഇപ്പം ഞാൻ പറയും, ഇതെല്ലാം നമുക്കുണ്ടാക്കാം, എന്ത് നഷ്ടപ്പെട്ടാലും നമുക്കുണ്ടാക്കാം. ഇതിപ്പോൾ സാർ ഒരു കാര്യം എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളൂ. നിങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയത്, അതായത് അവരവരുടെ വീട്ടിൽ താമസിക്കുന്നു, ഇയാൾ ഇയാളുടെ വീട്ടിൽ താമസിക്കുന്നു, അവരുടെ കാര്യം കുട്ടിയുടെ കാര്യം ഒക്കെ നോക്കുക, അത് അതേപടി തന്നെ പോട്ടെ. പിന്നെ ഈ പേപ്പേഴ്സിൻ്റെ കാര്യം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഒന്നും കൂടി ഒന്ന് തപ്പി നോക്കുക. അത് ന്യായമായിട്ടുള്ളൊരു ഞാൻ എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. എനിക്ക് എന്നെയും കൂടെ കൊണ്ട് അവരെ വീട്ടിലകത്ത് കൊണ്ടുപോയി നോക്കുകയാണെങ്കിൽ എൻ്റെയും എൻ്റെ കുട്ടീൻ്റെ എല്ലാ റെക്കോർഡും അതും എല്ലാം അവരെ വീട്ടിൽ തന്നെ ഇരിക്കണം. അപ്പൊ അതിന്റെ അടിയിലോ അതിന്റെ ബാഗിന്റെ അടിയിലോ ആ ഒരു തടി പോലെ ഒരു സാധനം ഉണ്ട്, അതിന്റെ മണ്ടയിലാണ് എന്റെയും കുട്ടീന്റെ എല്ലാ ഡ്രസ്സുകളും ആശുപത്രി ഡീറ്റെയിൽസും എന്റെ എല്ലാം എന്റെ സൊസൈറ്റിയിലെ ബുക്കുകളും അതെല്ലാം അവിടെ തന്നെ ഇരിക്കണം. ഞാൻ ഒന്നും എടുത്തിട്ടില്ല. ഇതൊക്കെ വേണമെന്ന് പറഞ്ഞ് ഞാനും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് പോലും മാറാനില്ലാത്തത് കൊണ്ട് അപ്പൊ എന്നെയും കൂടെ കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ ഞാനും അവിടെ നോക്കാം. എനിക്ക് പറയാൻ പറ്റും, ഞാൻ ഇനി എന്റെ കുഞ്ഞിന്റെയിലും കൂടെ അല്ലെങ്കിൽ എന്റെ വല്ല സാധനത്തിന്റെ ഫയലിന് അകത്തു കൂടെ വെച്ചിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ ഞാൻ എനിക്കും തെരഞ്ഞു വേണമെങ്കിൽ ഞാൻ. അതേപോലെ തന്നെ എന്റെ വീട്ടിനകത്തോ എന്റെ അലമാരക്കകത്തോ ഉണ്ടെങ്കിലും ഞാൻ തിരക്കി പിടിച്ച് കൊടുക്കാൻ നോക്കാം. അല്ലാതെ എനിക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല മേഡം എന്റെ ഉണ്ടെന്ന്. അല്ല, അത് വേണ്ട ജോസേ.
ആ കുട്ടി സമ്മതിച്ചല്ലോ, അത് തപ്പിത്തരും. എങ്ങും പോകത്തില്ല ജോസ്, ഇങ്ങോട്ട് ഞങ്ങള് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. ജീവിക്കണം എന്ന് പറഞ്ഞ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാൻ ഇത്രയും കട കിടക്കണം, എങ്ങനെയെങ്കിലും ഒരു 10-25 വാശി പിടിക്കുന്നത് എന്തിനാണ്? ഞാൻ തപ്പി നോക്കില്ല, അത് ആ കുട്ടി തന്നെ കൊണ്ടുപോയിട്ടുണ്ട്, ആ കുട്ടി കളവ് പറയാണ്, അതുകൊണ്ട് ഞാൻ ആ കുട്ടിയുടെ കൂടെ ജീവിക്കില്ല എന്ന് നിങ്ങൾ എന്തിനാണ് ഈ വാശി പിടിക്കണേ? ജീവിതം വാശി പിടിക്കുന്നത് എന്തിനാണ്? പറയൂ. എന്ന് പറഞ്ഞാൽ ജീവിതം മുമ്പോട്ട് പോകില്ല ഇങ്ങനെ മനസ്സുള്ള ഒരു പെണ്ണിന്റെ കൂടെ. എങ്ങനെ നിങ്ങളുടെ കൈയൊന്നും പറ്റി പോയിട്ടുണ്ടാവാം ആ കുട്ടി. അത് പറഞ്ഞ കേക്കും ഞാൻ. സാറേ ജോസേ, ഞാൻ പറയണതൊന്നും വരൂല, എനിക്ക് നീതിക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ. എനിക്ക് കുടുംബ കാര്യങ്ങൾ കംപ്ലീറ്റ് അറിയാന്നുള്ളൊരു വ്യക്തിയാണ് ജോസ്. ഒരാള് പറഞ്ഞ തന്നെ കേട്ടല്ല ഞാൻ എന്റെ കുടുംബം. ജോസ് കേക്കാനുള്ള കാര്യം ജോസ്, ജോസ് ഇല്ല അല്ല ജോസ്, നീതിക്ക് വേണ്ടിയാണ് ഞാൻ വന്നത്. അല്ല ഒരു കാര്യം പറയട്ടെ ജോസ്. അല്ല ആ കുട്ടി പറഞ്ഞു, ആ കുട്ടി നോക്കാം തിരയാം, ആ കുട്ടിയുടെ അടുത്ത് എങ്ങാനെങ്കിലും കൈവശം വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു തരാം. അവള് നോക്കി കണ്ടുപിടിക്കട്ടെ. ആ അത് പക്ഷെ അവരുടെ വീട്ടില് മാത്രം നോക്കിയാ പോരാ, നിങ്ങളുടെ അടുത്തും നോക്കണം. നിങ്ങൾ പലപ്പോഴും നമ്മൾ നോക്കിയാ കാണാത്ത കാര്യം വേറെ വല്ലവരും നോക്കിയാ കാണും. നമുക്ക് ഒരു കാര്യം ചെയ്താലോ, ജോസിന്റെ വീട്ടിൽ പോയി ഇത് നോക്കുന്നതിന് മുമ്പേ ഈ പോലീസിൽ കൊടുത്തേക്കുന്ന കംപ്ലൈന്റ് നിങ്ങൾ പിൻവലിക്കണം. ഇപ്പം വെഞ്ഞാറമ്മൂട് എന്തര പറഞ്ഞാലും ശരി, ഈ കള്ളത്തരം കാണിച്ച നീ എനിക്ക് ആ കൊച്ചിന്റെ വാറന്റ് വന്നോ എന്ന് ഞാൻ നേരത്തെ ചോദിച്ചപ്പോ വാറന്റ് ഒന്നും ഇല്ല. അല്ല പിടിച്ചോണ്ട് അറസ്റ്റ് വാറന്റ് ഉണ്ടോ ഞാൻ ചോദിച്ചതാണ്. ഇങ്ങനെയുള്ള പെണ്ണിനോട് എനിക്ക് ജീവിക്കാം വേണ്ട. നീ അതുകൊണ്ട് അങ്ങ് ജീവിച്ചോണ്ടോ? ഞങ്ങള് ഒരുപാട് കാര്യങ്ങൾ തീരുമാനം എടുത്ത് ആളുകൾക്ക് നീതി കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. പറയുന്നത് കേൾക്കൂ, അതായത് ഈ ഇവിടെ നമ്മളെ എല്ലാം കാര്യങ്ങളും പറഞ്ഞത് പറഞ്ഞ് ഒരു സൊല്യൂഷനിലെത്തി ഒരു തീരുമാനത്തിൽ എത്തിയപ്പോഴാണ് നമുക്ക് ഈ പറയുന്ന ഈ പേപ്പറുകളുടെ കാര്യം വന്നത്. ഇപ്പം ധന്യ പറഞ്ഞതുപോലെ വന്നത് തപ്പിയെടുത്ത് ധന്യ നോക്കി, അതെ ആത്മാർത്ഥമായിട്ട് തന്നെ അതൊക്കെ നോക്കി തപ്പിയെടുത്ത് കിട്ടിയാൽ ജോസിന്റെ കൊടുക്കും. അല്ലപ്പോ അതിപ്പോ അവരുടെ വീട്ടിലില്ലെങ്കിൽ ഇവരുടെ വീട്ടിലാണെങ്കിലോ? ഇവരുടെ വീട്ടിലാണെങ്കിലും ധന്യം ഒന്ന് ധന്യയുടെ വേറെ പേപ്പറുകളൊക്കെ പരാതി പിൻവലിച്ചതിന് ശേഷം ഇവരുടെ വീട്ടിൽ പോയിട്ട് അലമാരി എല്ലാം നോക്കുമ്പോ അത് കിട്ടും. അപ്പൊ ധന്യയുടെ പേപ്പറിന്റെ കൂടെ ആയിരിക്കും, ഏതെങ്കിലും പേപ്പറിന്റെ കൂടെ കാണും ധന്യയുടെ പേപ്പറിന്റെ കൂടെ. അതിന്റെ കൂടെ അതാണ് ഞാൻ പറഞ്ഞത്, ഈ അണ്ണന്റെ വീട്ടിൽ കൊണ്ട് പോയിട്ട് എന്നെ ഞാനും കൂടെ എന്റെ അതിലെല്ലാം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എന്റെ കൈവശം ഇല്ല, അത് ഞാൻ ഉറപ്പിച്ചു. ഞാൻ എന്റെ പറഞ്ഞു മാഡം, അവരെ വീട്ടിൽ പോയി അവരത് തുറന്ന് ഞാൻ എന്റെ എന്റെയിലിരിക്കുന്ന സാധനങ്ങളിലും എന്റെ കുട്ടിയുടെ അതിലും എന്റെ സർട്ടിഫിക്കറ്റുകളിലും ഒക്കെ ഇരിക്കുന്നതിലൊക്കെ ഞാൻ നോക്കി കണ്ടു കിട്ടുകയാണെങ്കിൽ കൊടുക്കാം. ഈ ആന പോയാൽ കടുകളും തപ്പെന്ന് പറയും, അതുപോലെ നിങ്ങൾ എല്ലായിടത്തും ആ വീട് മൊത്തം അടിച്ചു നിങ്ങളുടെ വീട്ടിലും തപ്പുക, അവരുടെ വീട്ടിലും തപ്പുക. എന്റെ വീട്ടിലും നോക്കാം, അണ്ണന്റെ വീട്ടിലും എന്നെ കൊണ്ടുപോയി നോക്കാം, എനിക്ക് അത്രേ പറയാൻ പറ്റും. അത് കുഴപ്പമില്ല, അവർക്കും കൂടെ ആവശ്യമുള്ള സാധനമാണ്. അപ്പൊ നമ്മള് ഇങ്ങനെ തീരുമാനിക്കാം, അതായത് നിങ്ങളിപ്പോൾ ഉള്ള പോലെ തന്നെ താമസിക്കുന്നു, നിങ്ങൾ അവരുടെ കാര്യങ്ങൾ നോക്കുന്നു, മകളുടെ മക്കളുടെ അടുത്ത് നിങ്ങൾ താമസിക്കുന്നു, ഇടയ്ക്ക് പോയി അവിടെ താമസിക്കുമ്പോൾ 2-3 ദിവസം താമസിച്ച പോലെ നോക്കുന്നു, കുട്ടികളുടെ കാര്യം നോക്കുന്നു, ഇതേപോലെ പോവാം. അത്രയും വേഗം ഒരു 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 6 മാസം അല്ലേ എന്തിനു വേണ്ടി വീട്? അത് ലോണെല്ലാം അറേഞ്ച് ചെയ്യണം. അതെ, ലോൺ അറേഞ്ച് ചെയ്യണം. ലോൺ അറേഞ്ച് ചെയ്യാൻ ഇപ്പോൾ 6 മാസം കൊണ്ട് ചിലപ്പോൾ നടന്നില്ല എന്ന് വരും, പക്ഷെ എന്ന് വെച്ചിട്ട്
നമുക്ക് ഒരുപാട് ഇൻഡെഫിനിറ്റ് ആയിട്ട് പറ്റില്ല. എത്രയും വേഗം എന്ന് പറഞ്ഞാൽ നിൽക്കാൻ വീണ്ടും പറയുന്ന വലിയ വീട് ഞാൻ പറഞ്ഞല്ലോ കോർപ്പറേറ്റ് ഒരു 4 ലക്ഷം 5 ലക്ഷം അതൊക്കെ നമുക്ക് സമയമുണ്ട്. നമുക്ക് ചെറിയതായിട്ട് താമസിക്കാം. ഒരു ജസ്റ്റ് ഒരു ഇട്ട ഒരു വീട് മതി. അതിനപ്പോ 4 ലക്ഷം വരെ കാത്തു നിൽക്കേണ്ട കാര്യം ഒരു 6 മാസത്തെ സമയം മതി. പൈസ വേണം. 5 സെന്റ് സുഖമായിട്ട് നല്ല വീട് വെക്കാം. അല്ല തൽക്കാലം ഇത് നിങ്ങളെ ഒരു 50,000 രൂപ എങ്ങനെയെങ്കിലും ഈ 6 മാസം കൊണ്ട് ഒരു ശരിയാക്കി എടുത്തിട്ട് വീട് എന്തായാലും 50,000 രൂപയോ ഇപ്പൊ ഉടനെ ഒരു രക്ഷ ഉടനെ പറഞ്ഞാൽ 6 മാസം കൊണ്ടാ ഞാൻ പറയുന്നത്. 6 മാസം വർഷങ്ങൾ കൊണ്ട് കിടക്കണ കട തീരണില്ല. മക്കള് തന്നെ നമ്മളെ കൊണ്ട് ഞാൻ വെളിയിലോട്ടാറ്റ പോയാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പുറത്തേക്കൊന്നും പോകണം. ഒരു ദിവസം 700 രൂപ നിങ്ങൾ 800 രൂപ സമ്പാദിക്കാൻ നിങ്ങൾ അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ ഇത്രയും സുഖസുന്ദരമായിട്ടുള്ള ജീവിതം നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാൻ പോകുന്നില്ല. അതുകൂടെ നിങ്ങളും കൂടെ ജോലി എടുത്തു കഴിഞ്ഞാൽ, ഈ കുട്ടിയുടെ ഇപ്പം ചെറിയ പൊടിക്കുഞ്ഞാണ്, അതും ആ കുട്ടിയും കൂടെ ജോലി എടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് 10-20,000 രൂപ ഒരു മാസം ഉണ്ടാക്കാം. ആ 20,000 രൂപ പിടിച്ച് ആ ബഡ്ജറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് അളവെടുത്ത് ഇത്ര അരി ഇത്ര പരിപ്പ് ഇതെന്നും പറഞ്ഞ് കണക്ക് വെച്ച് ബഡ്ജറ്റ് ചെയ്ത് ഇത്ര മാസം ഇത്ര അടയ്ക്കുക എന്നുള്ളത് നിങ്ങളൊരു ചിട്ടയോടുകൂടി ജീവിച്ചാൽ ഇതൊക്കെ സാധ്യമാണ്. അതേ നടക്കുള്ളൂ. ധന്യ എന്തായാലും ജോലിക്ക് പോകണം. ഞാൻ ചോദിച്ചു ജോലിക്ക് പോവാൻ കൊച്ചു അമ്മേരെ ആരെങ്കിലും ഇഷ്ടമല്ല ജോലിക്ക് എന്ന് പറഞ്ഞാൽ 10-150 രൂപ പിന്നെ വീട്ടിലും ആളില്ല. വിടൂല, അതാണ് കാര്യം. അതാണ് എവരെ ജോലിക്കൊന്നും വിട്ടാ പിന്നെ എവരെ ഇല്ലായിരിക്കണേന്ന് ഒരു കണക്കിന് നല്ല അല്ല. അല്ല ജോസ്രാജ്, 200 രൂപ ആരും ഇപ്പൊ തൊഴിലുറപ്പിന് പോയാലും അത്രയൊക്കെ തന്നെ കിട്ടും. എനിക്ക് ഒരു നേരം 5-സ്റ്റാർ ഹോട്ടലിലാണ് ചായ കുടിക്കണം. ഒരു നേരം ചായ കുടിക്കാൻ തവിയില്ല പൈസ. അവർക്ക് അതിന്റെ ആവശ്യമില്ല. എവരെ സ്വഭാവം വച്ച് നോക്കിയ ജോസ്, 200 രൂപ ആരെങ്കിലും വെറുതെ തരുമോ? മാഡം, ഒരു പെണ്ണ് മര്യാദയ്ക്ക് വീട്ടിൽ ഇരുന്ന് എന്നെ കൊണ്ട് ജോലി ചെയ്തുകൊണ്ട് കൊടുക്കുക. ഈ 5 പിള്ളേരെ ഇത് കണ്ടു തന്നെ വേണം. ഇപ്പം ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ആ മൂത്ത പെണ്ണിനെ നമുക്ക് വലുതായിട്ടൊന്നും കൊടുക്കാൻ പറ്റും. എന്നാലും ബാക്കിയുള്ളവർ നമ്മൾ ഉള്ള പങ്ക് വ്യാപിച്ച് 5 വരെ നോക്കാമെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു. ഇപ്പം പറയൂ, ഇപ്പം എങ്ങനെ നമുക്ക് ഇത് തീരുമാനമാക്കാം? തീരുമാനം മാഡം പറഞ്ഞതുപോലാണ്. എങ്ങനെ? അവളെ വീട്ടിൽ ഇരുന്നോണ്ട് പിന്നെ വീട്ടിന്റെ കാര്യം ഉടനെ എനിക്ക് തീർത്തെന്നും പറയാം. നമുക്കൊരു സമയം കൊടുക്കാം. അതും പറയാൻ പറ്റും. പിന്നെ എത്ര പറയും? നിങ്ങൾ പറയും. നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂല മാഡം. നമ്മളെ ഒന്നാമത് ഒരു സ്ഥിരം വരുമാനമുള്ള ഒരാളല്ല. അത് എന്ന് പറഞ്ഞാൽ നമുക്ക് ജോലിയിലനുസരിച്ച് എനിക്ക് ആദ്യം എന്ന് പറഞ്ഞാൽ ഈ 4 മാസം നമുക്കത് വ്യവസ്ഥ വെക്കാൻ പറ്റില്ല സാർ. എത്രയും പെട്ടെന്ന് പറയാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യവസ്ഥ വെക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ഒരു വർഷം കൊണ്ട് പറ്റൂലേ? ഒരു വർഷത്തിനാവും പറ്റൂലേ? ഒരു വർഷം കൊണ്ടൊക്കെ നോക്കാം. അത് മതി. അല്ലാതൊരു പ്രായോഗികമായിട്ട് ഞാൻ പറയുന്നത് നമ്മൾ ഇതൊരു എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു ഓഡിറ്റാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മള് ടൈം ലിമിറ്റ് വെക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഈ 1 ലക്ഷം രൂപ കൊണ്ട് 2 റൂം കെട്ടാന്ന് പറഞ്ഞ് അവരെ വീട്ടിൽ പോയപ്പോ അവളെ അമ്മ അല്ല. അപ്പൊ നിങ്ങൾ എത്രയും വേഗം വീട് വെച്ച് ആ വീട്ടിൽ നിന്ന് എത്രയും വേണം? ഒരാളെ കൊണ്ട് ചെമക്കാൻ വെക്കണ ചെമടെ എടുക്കാൻ പറ്റും. ഞാൻ യഥാർത്ഥ കാര്യമാണ് പറയുന്നത്. എന്നെ കൊണ്ട് ഉടനെ എന്നെ പറ്റും. 4 വാക്കിന് കടമാണ്. എന്നിട്ട് ഈ 4-5 പിള്ളേരെ കാര്യം നോക്കണം. നിങ്ങൾ എത്രയോ പ്രാവശ്യം പറഞ്ഞു, അതായത് എനിക്ക് അവരുടെ കൂടെ പോയി താമസിക്കുന്നതിനും കുട്ടിയുടെ കൂടെ താമസിക്കുന്നതിനും ഇഷ്ടമാണ്. ഞാൻ നിങ്ങളുടെ സമയം നിങ്ങൾ ഇപ്പൊ ചെയ്തതല്ലേ? ഇയാൾക്ക് പറ്റണ സമയത്ത് ആള് വീട് വെച്ച് കൊണ്ടുപോകും. ഇല്ല, മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി മക്കളോട് പറഞ്ഞ് മനസ്സിലാക്കി ഇവരെ അയാളുടെ വീട്ടിൽ കൊണ്ടുപോകും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ലെറ്റ് ദം ഡു ഇറ്റ്. ഞങ്ങളിപ്പോ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും ഇത് ജില്ലാ കോടതിയിൽ കൊണ്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ പല നടപടികളും വരാൻ പറ്റുന്ന രീതിയിലാണ്. അതൊക്കെ വരാം. അപ്പൊ ഇനി വേറൊരു കാര്യം, നിങ്ങൾ ഇനി ഇത് പിന്മാറിപ്പോയാൽ ഇവർക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്തു കൊടുക്കാനും ഞങ്ങൾക്ക് പറ്റും. എത്രയായാലും അവർക്കറിയാം അവരുടെ അമ്മയല്ല എന്ന്. അപ്പൊ അതിന് കൂടുതൽ ശരിക്കുള്ള അവരുടെ അമ്മയല്ല എന്ന അറിയാൻ പ്രായമായ കുട്ടികളായതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ അവരോട് സ്നേഹമായിട്ട് ഇടപെടണമായിരുന്നു. ഒരു വിവാഹം കഴിക്കുന്ന ഏത് പുരുഷനും ഈ വരാവുന്ന കാര്യങ്ങൾ കൂടെ കണക്കിലെടുത്ത് വേണം ഒരു 2-ാം വിവാഹത്തിന് തയ്യാറെടുക്കേണ്ടതും അതുപോലെ 2-ാം വിവാഹത്തിന് തയ്യാറെടുക്കുന്ന സ്ത്രീകളെ
അതിനെ പറ്റി ഒരു മനസ്സോടും പാകതയോടും കൂടി ആയിരിക്കണം അതിന് അവരും തയ്യാറാകും. അങ്ങനെയാണെങ്കിൽ പലപ്പോഴും ഈ പ്രശ്നങ്ങൾ തീരാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ കഥയല്ലത് ജീവിതം, അമൃത ടിവി, ഗാന്ധിനഗർ, വഴുതയ്ക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ: ജീവിതം@അമൃത ടിവി.com.